അപ്പൊ തുടങ്ങാം. ടി പി സെൻകുമാറിനോട് പ്രതികരിക്കാനും വിയോജിക്കാനും സംവദിക്കാനുമായി ഒരു യുവ നേതാവ് എത്തിയിട്ടുണ്ട്. ചിരിക്കരുതേ. മുൻ എസ് എഫ് ഐ പ്രസിഡന്റും DYFI സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമായ ശ്രീ ജേക്ക് സി തോമസ്. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. അങ്ങ് എന്തുകൊണ്ടാണ് രാജ്യത്തെ ചെറുപ്പക്കാർ, കർഷകർ, വിദ്യാർത്ഥികൾ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യരായ മനുഷ്യരൊക്കെയും അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങ് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അറിയില്ല, പരമ കഷ്ടം. നിങ്ങൾ അത് 33 വർഷം ബംഗാളിൽ പരീക്ഷിച്ചതാണല്ലോ, അപ്പൊ അവിടെ ആദ്യം എന്താ അത് വിജയിക്കാഞ്ഞത്? ഇപ്പൊ ബംഗാളില് BJP ഒക്കെ പുറകിൽ പോയിട്ട് നിന്നാണ് അടി കിട്ടാതെയും വെട്ട് കിട്ടാതെയും ജീവൻ രക്ഷിക്കുന്നത്. കിട്ടുന്നില്ല, മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് അറിയിക്കാൻ വയ്യ. അപ്പൊ ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് തൊഴിലില്ലാതെ പോയത്? എങ്ങനെ തൊഴിലില്ലാതാക്കി? 10-38 ലക്ഷം പേര് അൺഎംപ്ലോയ്മെന്റ് രജിസ്റ്ററിൽ മാത്രമായിട്ട് വന്നു ഇവിടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതിന് ഞാനല്ലോ ഉത്തരം പറയേണ്ടത്, നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. 80% പറഞ്ഞ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്ത, ഏറ്റവും ജനകീയമായ അർത്ഥത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ സംസ്ഥാനം മറ്റേതാണ്? കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളാണ്. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. ത്രിപുരയിൽ കേരളത്തെക്കാൾ കൂടുതൽ വളർച്ചയിൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ത്രിപുരയാ. അപ്പൊ കേരളത്തില് അങ്ങനെയാണെങ്കിൽ കേരളം ഇപ്പോഴെവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല. കേരളം, കേരളത്തിന്റെ ഇപ്പൊ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. സമാധാനിക്കല്ലോ. ഈ ഗവൺമെന്റ് പോകുമ്പോൾ ഓരോ മലയാളിക്കും 1 ലക്ഷം രൂപ വീതം കടാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. ആ സമയം ഇവിടെ മണ്ണുവാരി തിന്ന കുട്ടികളുള്ളപ്പോഴ് ഹെലികോപ്റ്ററിൽ 1,37,000 രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ എടുക്കണം. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല.